കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നത് ഉന്നയിച്ച് പ്രതിപക്ഷം വിദേശ പഠനം നടത്തുന്നതിന് തടയാൻ സർക്കാരിന് കഴിയില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകളിൽ വി സിമാർ ഇല്ലാത്ത അവസ്ഥയാണെന്നും കുടിയേറ്റ വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു നോർക്കയുടെ കുടിയേറ്റ സർവേയിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനമാക്കിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നാണ് യുവതലമുറ വിശ്വസിക്കുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മാത്യു കൂടൽനാടൻ പറഞ്ഞു നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ആഗ്രഹിക്കുന്നില്ല ഇവിടത്തെ ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വലിയൊരു വിദേശ ഏജൻസി വിദേശ കുടിയേറ്റം സംബന്ധിച്ച് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്നുവെന്നും ആർ ബിന്ദു വ്യക്തമാക്കി രണ്ടായിരത്തി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ കുടിയേറ്റത്തിന്റെ മാത്രമാണ് സർ സംസ്ഥാനം വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസികളായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിന്റെ സാമൂഹ്യ പ്രശ്നമാണിതെന്നും സമ്പത്ത് വിദേശത്തേക്ക് ഒഴുകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് കേരളത്തിന് വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കേരളത്തിന്റെ ഒരു ക്രീമായിട്ടുള്ള ഒരു പോപ്പുലേഷനെ നഷ്ടപ്പെടുന്ന കേരളം ആയിട്ടുള്ള സ്ഥലമായി മാറാൻ സാധ്യതയുള്ള അപകടകരമായൊരു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേരളാ വിഷ ന്യൂസ് തിരുവനന്തപുരം